നമസ്കാരം. ബിനീഷ് കോടിയേരിക്ക് ഇഡിയുടെ കേസിൽ, അതായത് കള്ളപ്പണം വെളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്ന് ഇടപാടിൽ കള്ളപ്പണം വെളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. നാളെ ഒരു വർഷം പൂർത്തിയാകാനിരിക്കുകയാണ്, അതായത് ബിനീഷ് കോടിയേരി അറസ്റ്റിലായി ഒരു വർഷം പൂർത്തിയാകാനിരിക്കുകയാണ് ബിനീഷ് കോടിയേരിക്ക് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ചെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിക്ക് ഒരുപാട് കടമ്പകളാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ബിനീഷ് കോടിയേരി ആദ്യം പറഞ്ഞിരുന്നത് അനൂപ് മുഹമ്മദുമായി തനിക്ക് സൗഹൃദമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അനൂപ് മുഹമ്മദിൻ്റെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ തനിക്കറിയില്ലായിരുന്നു എന്നാണ്. താനൊരു 600,000 രൂപ അനൂപ് മുഹമ്മദിന് ഹോട്ടൽ വ്യവസായം തുടങ്ങാൻ നൽകിയിരുന്നു എന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു. എന്നാൽ ഇഡി കണ്ടെത്തിയത് 50,00,000 രൂപ ബിനീഷ് കോടിയേരി അനൂപ് മുഹമ്മദിന് നൽകിയെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അനൂപ് മുഹമ്മദ് ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് എന്നാണ് ഇഡി പറയുന്നത്. എന്തുകൊണ്ട് ബിനീഷ് കോടിയേരി അനൂപ് മുഹമ്മദിന് 50,00,000 രൂപ നൽകി എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അതേപോലെ തന്നെ പല കമ്പനികളും ബിനീഷ് കോടിയേരിയുടേത് കടലാസ് കമ്പനികളാണ് എന്നുള്ളതാണ് ഇഡി കണ്ടെത്തിയത്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ബിനീഷ് കോടിയേരി മറുപടി പറയേണ്ടി വരും. മയക്കുമരുന്ന് വ്യവസായം പോലെയുള്ള അങ്ങേയറ്റത്തെ രാജ്യത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വ്യവസായത്തിൽ പങ്കുണ്ട് എന്നുള്ള ഈ ഒരു കേസ് ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കേസ് തന്നെയാണ്, വലിയ പ്രത്യാഘാതങ്ങളുള്ള ഒരു കേസ് തന്നെയാണ്. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയിൽ പ്രവേശിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള ഈ കേസാണ്. ബിനീഷ് കോടിയേരിക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. അടുത്ത മാസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർവാദങ്ങൾ പ്രത്യേക കോടതിയിൽ നടക്കുക. 2020 ഓഗസ്റ്റിലാണ് രണ്ട് മലയാളികൾ, അതായത് അനൂപ് മുഹമ്മദും അതേപോലെ തന്നെ ഋജേഷ് രവീന്ദ്രനും കൂടാതെ കന്നഡ നടിയായ അനിഘയും അറസ്റ്റിലാകുന്നത്, NCB അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റിലായപ്പോൾ അനൂപ് മുഹമ്മദിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ബിനീഷ് കോടിയേരിയുമായുള്ള ബന്ധം വ്യക്തമാകുന്നത്. തുടർന്ന് ഇഡി ഇതുമായി ബന്ധപ്പെട്ട പണമിടപാടുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ബിനീഷ് കോടിയേരി ഈ കേസിൽ പ്രതിയാകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ ഇങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാവുകയും ഒരു വർഷത്തോളം ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യം, അത് വളരെ പുതിയ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇഡിയുടെ പല ചോദ്യങ്ങൾക്കും ബിനീഷ് കോടിയേരി ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും എന്താണ് ബിനീഷ് കോടിയേരിയുടെ ഈയൊരു പണം നൽകിയതിൻ്റെ സോഴ്സ് എന്നുള്ള കാര്യത്തിൽ ബിനീഷ് കോടിയേരി ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കടലാസ് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ ബിനീഷ് കോടിയേരി ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.